ഇടുക്കി മൂന്നാറിൽ ആനസവാരി കേന്ദ്രത്തിലെ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. ആനസവാരി കേന്ദ്രത്തിലെ മറ്റൊരു ജീവനക്കാരൻ മണികണ്ഠനാണ് പിടിയിലായത്. ആനയെ മാറ്റിക്കെട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് മണികണ്ഠൻ വിമലിനെ കുത്തിക്കൊന്നത്. സിജോ വർഗീസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സിജോ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ജിൽസി, ഇന്ന് രാവിലെ ആണ് മൂന്നാറിന് സമീപമുള്ള ആനസവാരി കേന്ദ്രത്തിൽ ഈ കൊലപാതകം നടന്നത്. ആ ഈ ആനയെ മാറ്റിക്കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടെയാണ് ഈ ആനയെ പരിപാലിക്കുന്ന ഈ പാപ്പാമാർ തമ്മിൽ തർക്കമുണ്ടാവുകയും ഇതിനിടയിൽ ഒരാൾക്ക് കുത്തേൽക്കുകയും ചെയ്തത്. ആനയുടെ ഒന്നാം പാപ്പാനും തൃശൂർ സ്വദേശിയുമായ വിമലാണ് കുത്തേറ്റ് മരിച്ചത്. ഈ ആനയെ പരിപാലിക്കുന്ന മറ്റൊരു ആളാണ് ഈ മണികണ്ഠൻ. ഈ മണികണ്ഠനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ തർക്കത്തെ തുടർന്ന് ഇവർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ഇതിനിടയിൽ വിമലിനെ മണികണ്ഠൻ കത്തി ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു. ഉടനെ തന്നെ വിമലിനെ മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ആനപ്പാപ്പാന്റെ സ്ഥാനത്തെ ചൊല്ലിയും അതുപോലെ തന്നെ ഇവരേറെക്കാലമായി തർക്കത്തിൽ നിലനിൽക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഈ ഒരു വർഷം മുമ്പാണ് വിമൽ പാപ്പാനായി ആനസവാരി കേന്ദ്രത്തിൽ എത്തിയത്. 3 മാസം മുമ്പ് മണികണ്ഠനും എത്തി. ഈ ദൃക്സാക്ഷികളടക്കം മണികണ്ഠൻ ആക്രമിക്കാൻ ശ്രമിച്ചതായാണ് പറയുന്നത്. വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ പല ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉള്ളതായാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഈ കസ്റ്റഡിയിൽ മണികണ്ഠൻ ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണികണ്ഠൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ജിൽസി.